എല്ലാം കഴിഞ്ഞു. എന്ത് സംഭവിക്കരുതെന്ന് ഞാൻ വിചാരിച്ചോ അതാണ് സംഭവിച്ചത്. ആദ്യമായി ഗീതയുടെ കണ്ണുകളിൽ പ്രണയം നിറയുന്നത് ഞാൻ കണ്ടു. ഇത്ര നാളും അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ടും ഇങ്ങനൊരു ഭാവം ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടിട്ടില്ല. ശരിയാണ്, പ്രണയം തോന്നാൻ 100 വർഷമൊന്നും ആവശ്യമില്ല. ഒരു നിമിഷം മതി, ഒരേ ഒരു നിമിഷം. എന്തിനാ പോകുന്നേ? വരില്ല, ഗീത ഇനി വരില്ലല്ലോ. ഒക്കെ മാറി മറിഞ്ഞില്ലേ, നിന്നെ ഓർത്തിരുന്ന് കരയുന്നുണ്ട്. നോക്ക്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യാനാ? ഞാൻ സാക്രിഫൈസ് ചെയ്തേക്കാം. ഒരു പ്രതീക്ഷയും എനിക്കിപ്പോഴില്ല. ഇനി നിന്റെ അമ്മാവിന് മിസ്സാവില്ല. കറക്റ്റായിട്ട് കുത്തും. അതല്ലടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും, നിനക്ക് ഇനി മനസ്സിലാകുന്നില്ലേ? ഗീതയുടെ മനസ്സ് മാറിപ്പോയി, അവൾ മാറിപ്പോയി. നീ ഗീതയെ മാത്രമല്ലടാ എന്നെ കൂടെ മാറ്റിക്കളഞ്ഞു. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നത് എനിക്കറിയായിരുന്നടാ, എന്നാലും ഇത്രത്തോളം ഉണ്ടായിരുന്നത് എനിക്കറിയില്ലായിരുന്നു. ചാകൂടെ എനിക്ക് വേണ്ടി നീ ഫസ്റ്റ് നീ എനിക്കെന്റെ ഫ്രണ്ടായി മാറി. എനിക്ക് മനസ്സിലായടാ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് അത്രയും ഒരു പ്രേമവും വലുതല്ല. നിന്നോടുള്ള നിസ്സാര ദേഷ്യത്തിൻ്റെ പേരിലാണ് ഗീത എന്നെ പ്രേമിച്ചത്. ഇപ്പം നിന്നോടുള്ള ഗീതയുടെ ദേഷ്യമൊക്കെ പോയില്ലേ? അതായത് എന്നോടുള്ള പ്രേമം പോയെന്നാ. ഇപ്പം ഗീത നിൻ്റെയാ, അതിനൊരു മാറ്റവും വരില്ല. അങ്ങനെ ആകണമെങ്കിൽ ഗീതയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകണം. അതുകൊണ്ട് ആ സത്യം ഞാൻ അവളോട് തുറന്നു പറയാൻ പോവാ. എന്ത് സത്യം? അതായത് ആ ആക്സിഡൻറ്റ് നീ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറയാൻ പോവാ. വേണ്ടടാ, നീ പറയില്ലെന്ന് പ്രോമിസ് ചെയ്തതാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഞാൻ പറയുന്നത് ഡയറിയിൽ എഴുതണം. അജയോട് സോറി പറയണം. അജയ്, എന്നോടോ? എന്തിന്? ആര്യ, 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 എന്ത് പറ്റി? ഇത് ഓഫ് ചെയ്യണോ? ഏത് സ്വിച്ചടാ? ഇതാണോ? ഇത് ഓഫ് ചെയ്യണോ? ആര്യ, ഡോക്ടർ, 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 വാട്ട് ഹാപ്പൻ? ഹെൽപ്, ഹെൽപ്, ഡോക്ടർ, എട്ടടി. ആര്യ, ആര്യ, പ്ലീസ് ഡോക്ടർ, ഗോ ഹോസ്പിറ്റൽ മെഷീൻ ഓൺ, പുട്ട് ഇൻ ഓൺ. ഓക്കേ സർ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഗെറ്റ് റെഡി, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഗുഡ്, പുട്ട് ഓക്സിജൻ മാസ്ക്. ഓക്കേ, നോ പ്രോബ്ലം. ഈ ബട്ടൺ ആരാ ഓഫ് ചെയ്തേ? അത് പിന്നെ ആര്യ എന്താ കൊല്ലാൻ നോക്കിയതാണോ? നേരം വെളുക്കണേന് മുൻപ് കള്ളം കുടിച്ചു വന്ന് ഭാര്യയും മക്കളെ അടിക്കുന്നു. നാണം ഉണ്ടോടോ തനിക്ക്? നാണം ഉണ്ടോടോ തനിക്ക്?
അത് കണ്ടു രസിക്കാൻ കുറെ ആൾക്കാരും നോക്കിച്ചൂടല്ലേ. നീ കാണിക്കുന്നത് വലിയ മിടുക്കായിട്ടൊന്നും നീ കരുതണ്ട. പെരുവഴിയിലിട്ട് ഭാര്യയും മക്കളെ അടിക്കുമ്പോ അത് നോക്കി നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ കാശന് ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്ക. കൊള്ളാമല്ലോ കക്ഷി. എപ്പോഴും മുഴുകൊടിയ ഇന്നലെ രാത്രി 12:05 വരെ.